മധ്യകേരളത്തിൽ ശക്തമായ മഴ കൊച്ചി നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി എം ജി റോഡ് വളഞ്ഞമ്പലം പനമ്പള്ളി നഗർ ഭാഗങ്ങളിൽ വെള്ളം കയറി കോതമംഗലം ഉൾപ്പെടെ മലയോര മേഖലകളിൽ മഴ തുടരുകയാണ് ജില്ലയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ തുറന്ന കൺട്രോൾ റൂം തുടങ്ങി ദുരന്ത നിവാരണ സേനയുടെ രണ്ട് സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഐസൺ ജൂസ് ചേരുന്നു വിവരങ്ങളുമായി ഐസൺ മധ്യകേരളത്തിലും അതിശക്തമായ മഴ തന്നെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അതോടൊപ്പം എന്തെല്ലാം ജാഗ്രതാ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് രോഹിണി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു ജാഗ്രത മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ദുരന്ത നിവാരണത്തിൻ്റെ അതായത് ഇന്ന് ചക്രവാത ചുഴി കേരള അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഇന്ത്യയുടെ പശ്ചിമഘട്ട പർവ്വതത്തിൻ്റെ കൃത്യമായി മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ വേഗം ശക്തി ശക്തിയാർജ്ജിക്കാനുള്ളൊരു സാധ്യതയുണ്ട് സ്വാഭാവികമായും ശക്തമായ മഴയും അതിനോടൊപ്പം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് ഈ മുൻകൂട്ടി കാണലിൻ്റെ പ്രത്യേക ഇന്ന് തൃശ്ശൂരിലും എറണാകുളത്തും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുന്നൊരുക്കങ്ങൾ കൃത്യമായി ഒരുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ താലൂക്കിലും വയർലെസ് റേഡിയോ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തി നെറ്റ്വർക്കുകൾ കൃത്യമായി പ്രവർത്തിപ്പിച്ച് എല്ലാ വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു കൃത്യമായ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനം തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി മലയോര മേഖലയിലെല്ലാം തന്നെ കൺട്രോൾ റൂമുകൾ തുറക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുകയും ദുരന്ത നിവാരണ സേനയെയും ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ സിവിൽ ഡിഫെൻസ് വോളണ്ടിയേഴ്സിനെയും എല്ലാം കൃത്യമായി വിന്യസിക്കുന്ന നടപടിക്രമങ്ങളാണ് ജില്ലാ ഗവർണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ദുരന്ത നിവാരണ ഡിപ്ലോമെന്റ് നടക്കുന്നതായും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി നൽകിയിട്ടുണ്ട് കാരണം ബൂതത്താൻകെട്ട് അണക്കെട്ട് തുറന്ന് തുറന്നിരുന്ന ബൂതത്താൻകെട്ട് അണക്കെട്ടിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ബൂതത്താൻകെട്ട് അണക്കെട്ട് ഇൽ നിന്നും വരുന്ന വെള്ളം പെരിയാറിൽ ഉയരാനും പെരിയാറിൻ്റെ പരിസര പ്രദേശങ്ങളിലും അതായത് പ്രതികരണമായും താഴ്ന്ന പ്രദേശങ്ങളുണ്ട് പെരിയാറിൽ പലയിടങ്ങളിലും ദ്വീപ് പോലുള്ള പ്രദേശങ്ങളെല്ലാം തന്നെയുണ്ട് ഇവിടങ്ങളിലെല്ലാം വെള്ളം കയറാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവരോട് മാറാൻ അതായത് താമസക്കാരോട് മാറാനുള്ള നിർദ്ദേശവും ഇപ്പോൾ നൽകിയിരിക്കുകയാണ് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെ രണ്ട് യൂണിറ്റുകൾ എറണാകുളത്തേക്ക് കൃത്യമായി പുറപ്പെട്ടു കഴിഞ്ഞു കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും സുരക്ഷാ സംവിധാനങ്ങൾ കടലിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടായാൽ കടലിൽ മീൻപിടുത്ത തൊഴിലാളികൾ കുടുങ്ങുകയോ അല്ലെങ്കിൽ കടലേറ്റം ഉണ്ടാവുകയോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ലൗഡ് ഹെയിലർ മുന്നറിയിപ്പ് അതായത് വിമാനത്തിൽ നിന്ന് മുന്നറിയിപ്പുകൾ നൽകുക തീരത്തെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മീൻപിടുത്ത തൊഴിലാളികൾക്കും അവരുടെ ബോട്ടുകൾക്കും അറിയാവുന്ന വിവരങ്ങൾ നൽകുക അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഇന്നലെ രാത്രി ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നും കൃത്യമായൊരു സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഒരു മുന്നൊരുക്കം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ പെരിയാറിൽ വെള്ളം വെള്ളമുയരാനുള്ളൊരു സാധ്യത രണ്ട് ഡാമുകളാണ് പെരിയാറിൽ നിന്ന് തുറക്കാൻ സാധ്യതയുള്ളത് ഭൂവത്താൻകെട്ട് ഡാം തുറക്കുന്നതോടെ സ്വാഭാവികമായും പെരിയാറിലേക്ക് വെള്ളം ഒഴുകിയെത്തും അതുപോലെ തന്നെ ചാലക്കുടി പുഴയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന പൊരിങ്ങൽക്കുത്ത് ഡാം അത് തൃശ്ശൂർ ജില്ലയിലെ ഡാമാണ് തൃശ്ശൂർ ജില്ലയിലെ ആ ഡാം തുറക്കുന്നതോടുകൂടി

തന്നെ ശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാലവർഷം കൂടി എത്തിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ നില അല്പം പരുങ്ങലിലാകുമോ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുമോ ജനങ്ങൾ ആശങ്കാകുലരാണോ തീർച്ചയായും കാലവർഷം അടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതായത് പല ചുഴലിക്കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം ഇത്തരത്തിൽ ചുഴലികൾ ഒരു സാഹചര്യത്തിൽ കാലവർഷം ഇരുപത്തി തീയതി മറ്റുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ജൂൺ ഒന്ന് അല്ലെങ്കിൽ ജൂൺ നാല് വരെ കാലവർഷം എത്തുന്ന സാഹചര്യം നീണ്ടുപോയ സാഹചര്യം നീണ്ടുപോയൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത് മെയ് ഇരുപത്തിയേഴിന് തന്നെ കാലവർഷം എത്തുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് സ്വാഭാവികമായും ഈ ചക്രവാത ചുഴിയുടെയും സൈക്ലോണിൻ്റെയും ഭാഗമായുണ്ടാകുന്ന ശക്തമായ മഴയുടെ അത്ര തീവ്രമായൊരു സ്വഭാവം കാലവർഷത്തെ മഴകൾ ൾക്കും ഉണ്ടാകാറില്ല എന്നതാണ് ഒരു പ്രത്യേകത എന്നാൽ മഴ കാലവർഷം വരുന്നതോടുകൂടി വീണ്ടും ഇത്തരത്തിലുള്ള ചക്രവാത ചുഴികളോ അല്ലെങ്കിൽ സൈക്ലോണുകൾ തന്നെയോ അതിശക്തമായ ചുഴലിക്കാറ്റുകളോ എല്ലാം തന്നെ ഈ ബംഗാൾ ഉൾക്കടലിലോ അതുപോലെ തന്നെ കേരള തീരങ്ങളിലോ അതായത് കേരളത്തിൻ്റെ തീരത്തും കർണാടക തീരത്തും അറബിക്കടലിലും എല്ലാം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും മുൻകൂട്ടി കാണുന്നുണ്ട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ശക്തമായൊരു മഴയായിരിക്കും ഈ കാലവർഷത്തോടനുബന്ധിച്ചുണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് എന്നാൽ അത്തരത്തിലൊരു സാഹചര്യം നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് അവഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് വിദഗ്ധരും സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ മഴ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം വലിയൊരു വിഷയം തന്നെയാണ് മാത്രമല്ല ഈ വാട്ടർ ടേപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് തീർ തീർച്ചയായും തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം ഉയരുന്നത് വെള്ളം ഭൂമി വലിച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അതിൻ്റെ ലെവലിൽ നിന്നും ഉയരുമ്പോഴാണ് വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അത്തരത്തിൽ വെള്ളം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ തോടുകൾക്കും തണ്ണീർ എല്ലാം വെള്ളം ശേഖരിക്കുന്നതിനുള്ള ഒരു ശേഷി കുറയും അത് സ്വാഭാവികമായും മഴക്കാലത്ത് ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ ഈ വെള്ളപ്പൊക്കത്തിന് ഒരു കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതും തർക്കമില്ല എന്തു തന്നെയായാലും കാലവർഷം മുൻകൂട്ടി എത്തുന്നു എന്നുള്ളത് അപകടകരമായ ഒരു സൂചനയല്ല നൽകുന്നതെങ്കിലും ഒരു പക്ഷേ അതൊരു വലിയ പ്രളയ ചുഴിയിലേക്കോ സൈക്ലോണുകളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചക്രവാത ചുഴി പോലുള്ള സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലാവസ്ഥാ പ്രതിഭാസങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ കാലവർഷം എത്തുന്നത് കുറേ കൂടെ ഗൗരവതരമായ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും മുൻകൂട്ടി കാണിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല മലയോര മേഖലകൾ നിറഞ്ഞൊരു പ്രദേശമാണ് തൃശ്ശൂരിലുള്ളത് അതായത് നേരത്തെ തൃശൂരിൻ്റെ പലയിടങ്ങളിലും മഴ പെയ്തൊരു സാഹചര്യം ുണ്ട് മല മണ്ണിടിച്ച സാഹചര്യമുണ്ട് എറണാകുളം ജില്ലയിലും മലയോര മേഖലകളിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ എറണാകുളം തൃശ്ശൂർ ഇടുക്കി മേഖലകളിലെ മണ്ണിടിയുന്ന സാഹചര്യം ഒരു ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ പതിനാല് സെന്റിമീറ്ററോളം മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരു പക്ഷേ മണ്ണിടിച്ചിലിനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് അത് ആ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത പ്രയോജിക്കപ്പെടാവുന്ന അത്രയും മഴ പെയ്തു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപകടകരമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ചെരിഞ്ഞ പ്രതലങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുത്ത കുത്തനെയുള്ള മലകളുടെ തീയഴയൊക്കെ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് പ്രധാനമായും അപകടകരമായ ഒരു സാഹചര്യം ഈ ചക്രവാത ചുഴിയെ തുടർന്ന് അല്ലെങ്കിൽ അതേ തുടർന്നുണ്ടാകുന്ന ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടാകുന്ന മഴ ഉണ്ടാക്കില്ലെങ്കിലും കാലവർഷം വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള ന്യൂനമർദ്ദമോ അല്ലെങ്കിൽ ശക്തമായ മഴയോ തുടരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ കുറെ കൂടെ തീവ്രമായ ഒരു പ്രളയത്തിലേക്കും വെള്ളപ്പൊക്കത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെയായാലും രണ്ടായിരത്തി പതിനെട്ടിലെ അതിശക്തമായ ഒരു പ്രളയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടകരമായ ഒരു സാഹചര്യമോ നിലവിലെ വിഷയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതുപോലെ തന്നെ കടലേറ്റത്തിൻ്റെ സാധ്യതയും കുറവാണ് എന്നുള്ളത് ഒരു അനുകൂല അനുകൂല ഘടകം തന്നെയാണ് രോഹിത് അതെ ഐസൺ നമുക്കറിയാം പക്ഷേ സംസ്ഥാനം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മഴക്കാല പൂർവ്വ മുന്നൊരുക്കങ്ങളുടെ അഭാവം തന്നെയാണ് രണ്ട് പ്രളയം നേരിട്ട കേരളം ഇനിയും പഠിച്ചിട്ടില്ല എന്നും വിദഗ്ധർ പലപ്പോഴും അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായി ഒരു ദുരന്തം ആവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് ആ പ്രദേശത്തെക്കുറിച്ച് പഠനം നടത്താൻ പോലും വിദഗ്ധർ അടങ്ങുന്ന സർക്കാർ സംവിധാനങ്ങൾ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ീ ഉരുൾപൊട്ടൽ സാധ്യത മണ്ണിടിച്ചൽ സാധ്യത അതിലോല പരിസ്ഥിതി മേഖലകൾ ഇവയൊക്കെ കേന്ദ്രീകരിച്ചുള്ള പഠനത്തിൻ്റെ വ്യാപകമായി ഈ ഇത്തരം മേഖലകളിൽ താമസിക്കുന്നവരെ മാറ്റി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് ക്യാമ്പ് തുറക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ അതോ ജാഗ്രതാ നിർദ്ദേശം മാത്രം നൽകി ഭരണകൂടം കൈയൊഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണോ ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത് രോഹിണി അത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിനു പുറമെ തന്നെ ഇത്തരത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറുന്നതിനും പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള കേന്ദ്രീകരണം നടത്തി പഞ്ചായത്ത് വാർഡുകളിൽ തരത്തിൽ ഒരു സുരക്ഷിത സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാതരീക്ഷം സഹിത സാഹചര്യത്തിലുള്ളത് മിതമായതും അതിതീവ്രമായതുമായ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ തീവ്രമായ മഴ വല്ലപ്പോഴും ഉണ്ടാകുകയും ഐസൊലേറ്റഡ് റെയിൻ ഒറ്റപ്പെട്ട മഴയുണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അതി അതീവ ഗൗ ഗൗരവതരമായ അല്ലെങ്കിൽ അതിസങ്കീർണമായ സമഗ്രമായ ഒരു രക്ഷാ ദുരന്ത ദൗത്യം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നതാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും മറ്റു സംവിധാനങ്ങളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ ക്യാമ്പുകൾ തുറക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടങ്ങൾക്ക് എന്നതൊരു വസ്തുതയാണ് ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് തീരുമാനമുണ്ടാകുകയും അതിനനുസരിച്ച് നടപടികൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും കാലവർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ദുരന്ത മുന്നൊരുക്കങ്ങൾക്ക് തയ്യാറായിരിക്കുന്നു ജില്ലാ ഭരണകൂടങ്ങൾ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം